സംസ്ഥാന ബജറ്റിലെ പെട്രോൾ സെസ് ഉയർത്തുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങളിൽ പ്രതിഷേധം ഉയരുകയാണ്. ജനങ്ങൾ ബജറ്റിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? കോഴിക്കോട് ബീച്ചിൽ നിന്ന് വി എസ് രഞ്ജിത്ത് തത്സമയം ചേരുന്നു. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. എസ് കെ, ഞാൻ കോഴിക്കോട് ബീച്ചിലാണ്. ഇവിടെ പ്രഭാത സവാരിക്ക് എത്തിയ ആൾക്കാരാണ് എന്റെ കൂടെ ഉള്ളത്. ഈ ബജറ്റിൽ പൊതുവെ സമ്മിശ്ര പ്രതികരണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ വിലക്കയറ്റത്തെ അത് വലിയ രൂക്ഷമായ പ്രതികരണം ആളുകളിൽ നിന്നുണ്ട്. പ്രത്യേകിച്ച് പെട്രോൾ ഡീസൽ വില വർധന വലിയ തോതിൽ ആളുകളെ ബാധിക്കുന്നു. കാരണം പെട്രോളിന്റെയും ഡീസലിന്റെയും വില എന്ത് കാരണം കൊണ്ടും ഉയർത്തരുത് എന്ന് കരുതുന്നവരാണ്. പാർട്ടിയും അതിന് പ്രത്യേകിച്ച് പാർട്ടി ഭേദമൊന്നുമില്ല, എല്ലാവരും അത്തരത്തിൽ കരുതുന്നവരാണ്. കാരണം ഓരോ ദിവസത്തെയും യാത്രകൾ അവരെ അതിനെ സ്വാധീനിക്കുന്നതാണ്. ഇദ്ദേഹം ഒരു പാർട്ടിക്കാരൻ കൂടിയാണ്. എന്നാലും ചോദിക്കാം, എന്താണ് ഈ പെട്രോൾ ഡീസൽ വിലവർധന ഉൾപ്പെടെ ബജറ്റിനെതിരെ ചെറിയൊരു പ്രതിഷേധമുണ്ട്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? ബജറ്റ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയത്തിൽ കേരള സർക്കാർ പിടിച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ജി എസ് ടിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മുറുകെ പിടിച്ച ഈ സമയത്ത് കേരള സർക്കാരിന്റെ പ്രവർത്തനം ഫണ്ട് കണ്ടെത്തുവാൻ ആവശ്യമായിട്ടുള്ള ചില നടപടികൾ കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്നൊരു സർക്കാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബജറ്റിൽ ഒരു പരിഹാരം വിലക്കയറ്റം മാത്രമാണ് എന്ന് പറയുന്നതിനോട് ഒരു അസാംഗത്യമില്ല, അതിനോട് യോജിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ അന്യ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ രീതിയിലേക്ക് പോകാതെ കേരളത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നുണ്ട്. ചില ഭൂമിക്ക് തറവില വർദ്ധിപ്പിച്ചു ഡ്യൂട്ടി കണ്ടെത്തുവാനുള്ള അങ്ങനെയുള്ള കുറെ ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അത് പെട്രോളിന്റെ വില വർദ്ധിച്ചാൽ എങ്ങനെയാ കാണുന്നത്? പെട്രോളിന്റെ വില വർദ്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിപ്പോയി. അത് അത് സ്വാഭാവികമാണല്ലോ പെട്രോളിന്റെ വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. ബജറ്റിനെ മോശമായിട്ടുണ്ടാ കാണാം, നന്നായിട്ട് കാണുന്നില്ല. ബഡ്ജറ്റ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ടല്ലേ കാണുന്ന എല്ലാ ബഡ്ജറ്റും. അപ്പൊ എല്ലാം കേരളത്തിന്റെ പുതിയ ബഡ്ജറ്റ് ഇപ്പൊ ബുദ്ധിമുട്ടായിക്കൊണ്ടാണ് കാണുന്നത്. മൊത്തത്തിൽ വിലക്കയറ്റമാണ്. ആ മൊത്തത്തിൽ വിലക്കയറ്റം തന്നെയല്ല, എന്തിനും വില കയറൂലേ. എന്താണ് പറയുക? പ്രത്യേകിച്ചൊന്നുമില്ല, ജനവിരുദ്ധ ബഡ്ജറ്റ് ആണെന്നുള്ളൂ. ഷുവർ, 100%. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രതികരണമാണ് വരുന്നത്. ജനവിരുദ്ധ ബജറ്റ് എന്നുള്ളത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വിലക്കയറ്റം തന്നെയാണ്. ജനങ്ങൾക്ക് മറ്റിപ്പോ ഭൂമിയുടെ കരം വർദ്ധിപ്പിച്ചതും അതുപോലുള്ള കാര്യങ്ങളിലേക്കാൾ കൂടുതൽ നിത്യേന ഉപയോഗിക്കുന്ന പെട്രോൾ ഡീസൽ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വലിയ തോതിൽ ബാധിക്കുന്നത്. അത് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം. അത് പാർട്ടിക്കാർ പറയുന്ന ന്യായീകരണങ്ങൾക്കപ്പുറത്ത് അതിന് വലിയ തോതിലുള്ള പ്രതികരണം, പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എസ് കെ, ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്ത്.